കാൽച്ചിലങ്കകളാണ് ഞാൻ കൗമാര കലാപ്രതിഭകളുടെ നൃത്ത ചുവടുകൾ. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം വർണ്ണക്കാഴ്ച ഒരുക്കി. ഭരതനാട്യവും കുച്ചിപ്പൊടിയും നൃത്തവേദിയെ ഉണർത്തിയപ്പോൾ പരിചയമുട്ട് കളിയിലും മാർഗം കളിയിലും മികച്ച മത്സരങ്ങളാണ് നടന്നത്. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം നൃത്തവേദി ഉണർന്നു. ഭരതനാട്യവും കുച്ചിപ്പൊടിയുമാണ് ആദ്യ ദിനത്തിൽ നടന്നത്. മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഭരതനാട്യം അരങ്ങേറിയത്. കാൽച്ചിലങ്കയണിഞ്ഞ കൗമാര പ്രതിഭകൾ മികച്ച പ്രകടനമാണ് കുച്ചിപ്പൊടിയിലും ഭരതനാട്യത്തിലും കാഴ്ചവെച്ചത്. സെന്റ് തോമസ് ടി ടി ഐയിലാണ് കുച്ചിപ്പൊടി മത്സരങ്ങൾ അരങ്ങേറിയത്. മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒപ്പന മത്സരവും കൗതുക കാഴ്ചകൾ ഒരുക്കി. ഒപ്പനയിൽ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മത്സരിക്കുന്നത്. സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പരിചയമുട്ട് കളിയും ശ്രദ്ധേയമായി. മാർഗം കളിയും സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നടന്നത്. സംസ്കൃത കലോത്സവത്തോടനുബന്ധിച്ച് ദേശഭക്തി ഗാന മത്സരമടക്കം വിവിധ മത്സരങ്ങൾ നടന്നു. രണ്ടാം ദിവസത്തെ മത്സരങ്ങൾ സമാപിക്കുമ്പോൾ കോട്ടയം ഈസ്റ്റ് 439 പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ്. ചങ്ങനാശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ല 436 പോയിന്റോടെ രണ്ടാം സ്ഥാനത്താണ്. ഏറ്റുമാനൂരിനാണ് മൂന്നാം സ്ഥാനം. സ്കൂൾ വിഭാഗത്തിൽ ഡാക്കാട്ടൂർ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂൾ 164 പോയിന്റോടെ ഒന്നാം സ്ഥാനത്താണ്. 111 പോയിന്റോടെ കിടങ്ങൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്താണ്. 107 പോയിന്റ് നേടിയ മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയവും മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈരാറ്റുപേട്ടയും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. അരുണാപുരം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന അറബിക് സാഹിത്യോത്സവത്തിൽ ഖുറാൻ പാരായണം, അറബി ഗാനം, കഥാപ്രസംഗം തുടങ്ങിയ മത്സരങ്ങൾ നടന്നു. ജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച മോഹിനിയാട്ടം, കേരള നടനം, കഥകളി സംഗീതം, കഥകളി, വൃന്ദവാദ്യം തുടങ്ങിയ മത്സരങ്ങൾ നടക്കും. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.